ഹായ് ഓൾ, ഇറ്റ്സ് മീ ജുക്കാൻ. അപ്പം ഇന്ന് ഞാനൊരു ടെമ്പിൾ വിസിറ്റ് വ്ളോഗായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇന്ന് ഞാൻ നിങ്ങളെ ശ്രീ കാടാമ്പുഴ ഭഗവതി ക്ഷേത്രത്തിലേക്കും ഗുരുവായൂർ ക്ഷേത്രത്തിലേക്കുമാണ് കേട്ടോ കൂട്ടിക്കൊണ്ട് പോകുന്നത്. മലപ്പുറം ജില്ലയിൽ തിരൂർ താലൂക്കിൽ കോട്ടക്കലിനടുത്ത് കാടാമ്പുഴയിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് ശ്രീ കാടാമ്പുഴ ഭഗവതി ക്ഷേത്രം. ആദിപരാശക്തിയെ കിരാതരൂപത്തിലുള്ള പാർവതിയായി ഇവിടെ ആരാധിക്കുന്നു. ഇവിടുത്തെ പൂമൂടൽ അതുപോലെ തന്നെ മുട്ടറുക്കൽ വഴിപാടുകൾ പ്രസിദ്ധമാണ്. അവ നടത്തി പ്രാർത്ഥിച്ചാൽ തടസ്സങ്ങൾ മാറി ആഗ്രഹ സാഫല്യം ഉണ്ടാകുമെന്നതാണ് വിശ്വാസം. ശ്രീകോവിലിൻ്റെ മുന്നിലെ ഒരു കല്ലിൽ ശാന്തിക്കാരൻ നാളികേരം ഉടച്ച് നടത്തുന്ന വഴിപാടാണ് മുട്ടറുക്കൽ വഴിപാട്. പുറത്തുനിന്നും നാളികേരം വാങ്ങി തേങ്ങ മുക്കാനായി പ്രത്യേകം പണിയെടുപ്പിച്ച സംഭരണിയിൽ തേങ്ങ മുക്കിയാണ് ഭക്തർ മുട്ടറുക്കാനെ ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നത്. വഴിപാടുകാരൻ്റെ നാളും പേരും അതുപോലെ തന്നെ എന്തുദ്ദേശത്തിനാണ് മുട്ടറുക്കൽ നടത്തുന്നത് എന്നും പറഞ്ഞുകൊണ്ടാണ് ശാന്തിക്കാരൻ തേങ്ങ ഉടക്കുന്നത്. തേങ്ങ ഉടയുന്നതനുസരിച്ച് വഴിപാടുകാരൻ്റെ തടസ്സം മാറിയോ ഇലയോ എന്ന് അനുമാനിക്കുന്നു. തേങ്ങ ശരിയായ വിധം ഉടഞ്ഞില്ലെങ്കിൽ തടസ്സം മാറിയില്ല എന്നും വേണം കരുതാൻ. അങ്ങനെയെങ്കിൽ ഭക്തന് വീണ്ടും മുട്ടറുക്കാനുള്ള അവസരം ലഭിക്കുന്നതാണ്. അങ്ങനെ മുട്ടറുത്ത നാളികേരത്തിൻ്റെ രണ്ടു മുറികളും ഭക്തനു തന്നെ തിരിച്ചു നൽകുന്നു. പലതരത്തിലുള്ള മുട്ടറുകൾ ഇവിടെ നടത്തിപ്പോരുന്നു. അതിൽ ചിലതാണ് സന്താനമുട്ട്, ഗൃഹമുട്ട്, ശത്രുമുട്ട്, ദേഹമുട്ട്, വിദ്യാമുട്ട് എന്നിവ. കാടാമ്പുഴ ഭഗവതി ക്ഷേത്ര ദർശനത്തിന് ശേഷം ഞങ്ങൾ നേരെ ഗുരുവായൂർ അമ്പലത്തിലേക്കായിരുന്നു കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. ഗുരുവായൂർ ക്ഷേത്രത്തിനെ പറ്റി പറയാനാണെങ്കിൽ ഏകദേശം 5000 വർഷം പഴക്കമുള്ളതും അവിടുത്തെ വിഗ്രഹത്തിന് ഐതിഹ്യങ്ങൾ അനുസരിച്ച് യുഗങ്ങളോളം പഴക്കമുള്ളതുമായാണ് വിശ്വസിക്കുന്നത്. ശ്രീകൃഷ്ണൻ പൂജിച്ച വിഗ്രഹമാണിതെന്നാണ് പറയപ്പെടുന്നത്. ശ്രീകൃഷ്ണ ഭഗവാന്റെ കാലം ഏകദേശം 5000 വർഷം മുൻപായതുകൊണ്ട് തന്നെ ഇവിടുത്തെ വിഗ്രഹ പ്രതിഷ്ഠ നടന്നതും ആ കാലയളവിൽ തന്നെ ആയിരുന്നിരിക്കണം. ഐതിഹ്യങ്ങളല്ലാതെ ക്ഷേത്രത്തിൻ്റെ ഉത്ഭവത്തെപ്പറ്റി വ്യക്തമായ രേഖകളൊന്നും തന്നെ ഇല്ല. 3 മണി മുതൽ 3:10 വരെയാണ് നിർമ്മാണ ദർശനം നടത്തുന്നത്. ഈ സമയത്ത് ദർശനം നടത്തുന്നതിന് ബഹുബൃഹത്തായ ഫലമുണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. അതായത് തലേദിവസം തൃപ്പുക കഴിഞ്ഞ് കീഴ്ശാന്തി കാരൻ നട അടച്ചതിനു ശേഷം മറ്റു ദേവീദേവന്മാരെല്ലാവരും വന്ന് ഗുരുവായൂരപ്പനെ പൂജ കഴിപ്പിക്കുന്നു എന്നൊരു സങ്കല്പം കൂടെയുണ്ട്. അങ്ങനെ മറ്റു ദേവീദേവന്മാരുടെ പൂജ കഴിഞ്ഞ് സംതൃപ്തനായി നിൽക്കുന്ന ഗുരുവായൂരപ്പനെയാണ് നമ്മൾ നിർമ്മാല ദർശന സമയത്ത് കാണുന്നത്. അതുകൊണ്ട് തന്നെ ആ സമയത്ത് ദർശനം നടത്തുന്നത് നല്ലതാണെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങൾ പോയ ദിവസം വ്യാഴാഴ്ച ആയതുകൊണ്ട് തന്നെ അവിടെ പല വിശേഷ പൂജകളും ഉണ്ടായിരുന്നു. ഗുരുവായൂർ അമ്പല ദർശനത്തിന് പോകുന്നവർ മാക്സിമം ഇതുപോലെ വ്യാഴാഴ്ചകൾ അതുപോലെ തന്നെ ശനി ഞായർ ദിവസങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കുക. ചൊവ്വാഴ്ച ദിവസങ്ങളിൽ തിരക്ക് കുറവായതുകൊണ്ട് തന്നെ ആ ഒരു ദിവസം ദർശനത്തിനു വേണ്ടി ചൂസ് ചെയ്യുന്നത് അത്യുത്തമമായിരിക്കും. ഭഗവാനെ കാണാൻ അധികം ക്യൂ നിൽക്കാതെ കയറാനുള്ള മറ്റൊരു വഴിയാണ് ഗേലാബ് ദർശനം, അതായത് നെയ്വിളക്ക് വഴിപാട്. ഈ വഴിപാടിന് 1000 രൂപയാണ് കേട്ടോ വരുന്നത് പെർ പേഴ്സൺ. 5 പേരുള്ള ആൾക്കാരാണെങ്കിൽ 4500 രൂപയാണ് വരുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് കാണുന്നവരേക്കും ബൈ.